അല്ലെ? യെസ്, ഈ ബോക്സിലാണ് ഇത് ഞാൻ എൻ്റെ ഗ്രൗണ്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആദ്യം ഞാൻ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ പോണ്. ഫുള്ളായിട്ട് ബ്ലാക്ക് കളറാക്കി എടുക്കാൻ പോകും. അതിന് വേണ്ട പെയിൻറ്റ്, അക്രലിക്, പോസ്റ്റർ ഏതും ആവാം. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങൾ. അക്രലിക് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, ഇതുപോലുള്ളൊരു കാർട്ടൂണൊക്കെ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഈ ഭാഗം പെയിൻറ്റ് ചെയ്യുമ്പോൾ അതിന് ഇതൊരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് കവർ ഉണ്ടാവും. അതുകൊണ്ട് അതിന് മീതിക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ലിക്വിഡ് ബേസ് പെയിൻറ്റുകളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നീറ്റായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. സോ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം, ഈ എടുക്കുന്ന കാർട്ടൂൺ ബോക്സിന് ഇതുപോലെ കാർഡ്ബോർഡ് ബോക്സിനെ നേരെ റിവേഴ്സായിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് ഇത്രയും പോരാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫിനിഷിങ്ങിന് വേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യമാണ്, ഇതിന് മീതി ഫുള്ളായിട്ട് ഒരു വൈറ്റ് എ ഫോർ ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ട് അതിനുശേഷം വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിതിൽ ബ്ലാക്ക് കളർ, പോസ്റ്റ് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ അക്രിലിക് എടുക്കാം, പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ, ഇതുപോലെ ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്യാം. ഇനി ഇതൊന്നും നല്ല അക്രിലിക് അല്ല, പേൾ കളറൊക്കെ കിട്ടണം, ലിപ് സ്പ്രേ പെയിൻറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അതൊക്കെ ആവുന്ന സമയത്ത് കുറച്ചുകൂടി നല്ലപോലെ ഫിനിഷിംഗ് ഉണ്ടാവും. ആ കംപ്ലീറ്റ് ചെയ്ത് വരുന്ന സമയത്ത് അതിന് നല്ലൊരു ഫിനിഷിംഗ് ആയിരിക്കും. ഓക്കെ, നമുക്കിതൊന്ന് ഡ്രൈ ആവാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന മെറ്റീരിയൽ ഞാൻ പറയാം. ഇന്ന് നമ്മൾ അടുത്തതായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഇത് നമ്മളെ ലാസ്റ്റ് ഇയർ ക്രാഫ്റ്റിന് യൂസ് ചെയ്ത അതേ ഐറ്റം തന്നെയാണ്. എന്താ, ഗാർലിക്കിൻ്റെ തണ്ട് അല്ലേ, കാണുന്നുണ്ടോ? ഗാർലിക്കിൻ്റെ തണ്ടാണ്. ഇതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആ ഒരു ബോക്സിൻ്റെ മീതെ ഒരു ഡെക്കറേഷൻ പോലെ ചെയ്തെടുക്കുന്നത്, ഡെക്കറേറ്റീവ് ഐറ്റം അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ഐറ്റം പോലെ സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് ഇത് കാണുന്നു, ഈ ഒരു ഗാർലിക് നോക്കാം. ഇതിൻ്റെ ഈ കാണുന്ന ആ ഒരു തിന്നായിട്ടുള്ള ഒരു പോർഷനൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന മെറ്റീരിയൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും നമ്മുടെ കയ്യിൽ കിട്ടുന്ന മെറ്റീരിയലിനെ ഭംഗി ആസ്വദിക്കുക, അതിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് ആദ്യം പഠിക്കും അല്ലേ? അത് അങ്ങനെ കണ്ടെത്തിയ ഒരു ഐറ്റമാണ് ഇത്. ഇതുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അത് നമ്മുടെ ക്രാഫ്റ്റ് ചെയ്യാൻ. ഓക്കെ, ശ്രദ്ധിക്കുക എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഈ കാണുന്ന പെയിൻറ്റ് ചെയ്ത ബോക്സ് അല്ലേ, എല്ലാവർക്കും കാണാമല്ലോ ഡ്രൈ ആയിട്ടില്ല. ഞാൻ ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിലേക്ക് ഗ്ലൂഗൺ യൂസ് ചെയ്ത ഗ്ലൂഗൺ ആണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യാം. ഗ്ലൂഗണ് മാത്രമേ പറ്റുള്ളൂ എന്നല്ല, പക്ഷെ അതിനായിരിക്കും ഒരു ബെസ്റ്റ് ഇഫക്റ്റ്. തിന്നായിട്ടുള്ള സ്ട്രിങ്ങുകൾ ഇങ്ങനെ കാണുന്നുണ്ട്, ഈ സാധനം കൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഗാർലിക്കിൻ്റെ തന്നെ ഈ തൊലി, അത് ഞാൻ മൊസൈക്ക് പോലെ ഇവിടെ
കട്ട് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, സിസേഴ്സ് യൂസ് ചെയ്ത് കട്ട് ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റ് കട്ട് ചെയ്യാം, അതൊന്നും പ്രോബ്ലം ഇല്ല കേട്ടോ. ഇതേപോലെ ഒരെണ്ണം കൂടി നമുക്ക് റെഡി ആക്കാം. ഓക്കെ, രണ്ടെണ്ണം നമുക്ക് വേണ്ടത് ഒന്നും കൂടി റെഡി ആക്കാം. സ്പ്രേ പെയിൻറ്റ് കിട്ടുന്നവരാണെങ്കിൽ ആ സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്ത് ചെയ്യാം. പറ്റുമെങ്കിൽ സ്പ്രേ പെയിൻറ്റ് ചെയ്താൽ മതി, അതല്ല നിങ്ങളുടെ കയ്യിൽ ഗോൾഡൻ കളർ പെയിൻറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതും അല്ല എന്നുണ്ടെങ്കിലോ, ഇത് ഫുള്ളായിട്ട് വൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് അങ്ങനെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, വൈറ്റ് ആയിട്ട് തന്നെ മതി തോന്നുകയാണെങ്കിൽ അങ്ങനെ.